जाति भेदं मतद्वेषं ये तुमिल्लाते सर्वरुं सोदरत्वेन वाळुन्न मातृकास्थानमानित। भक्तवत्सलनाय भगवान अरियपुरत्तु തിരുസന്നിധാനം ചെയ്തിരുന്ന വേളയിൽ ഭക്തന്മാർ ദുഃഖനിവൃത്തിക്കായി ഭഗവാനെ സമാശ്രയിച്ചിരുന്ന പുണ്യസങ്കേതമാണ് ഈ കാണുന്നത്. ഇന്നതൊരു ഗുരുദേവ ക്ഷേത്രമായി മാറിയിരിക്കുകയാണ്. ഭഗവാൻ ഉപയോഗിച്ചിരുന്ന ദിവ്യ വസ്തുക്കളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഗുരുവിൻ്റെ മനോഹരമായൊരു ചിത്രം വെച്ചാണ് പൂജിക്കുന്നത്. ഒരുപാട് അനവധി നിരവധി അത്ഭുതങ്ങൾ അരങ്ങേറിയ പുണ്യഭൂമിയാണ് അരിയപ്പുറമെന്ന് ഞാൻ നേരത്തെ പറയുകയുണ്ടായി. ഭഗവാന്റെ അവതാര കാലഘട്ടത്തിൽ അനേക ലക്ഷം ജനങ്ങൾ ഗുരുവിൻ്റെ തിരുസന്നിധിയിലേക്ക് ഒഴുകിയെത്തുമായിരുന്നു. ആർത്തരും അവസരും ആലംബഹീനരുമായ അനേക ലക്ഷം ജനങ്ങൾ ഭഗവാന്റെ പാദങ്ങളെ സമാശ്രയിച്ചുകൊണ്ട് ജീവിതം തന്നെ ചൈതന്യപൂർണ്ണമാക്കി തീർക്കുകയുണ്ടായി. അവരിൽ ഒരുപാട് ആളുകൾക്ക് അനുഗ്രഹം നൽകി അനുഗ്രഹിച്ച പുണ്യസങ്കേതമാണ് ഈ കാണുന്ന ഇന്ന് ഗുരുമന്ദിരമായി ഉയർത്തപ്പെട്ടിരിക്കുന്ന ഭഗവാൻ അന്ന് വിശ്രമിച്ചിരുന്ന ആ ദിവ്യ സങ്കേതം. ഇന്ന് ഗുരുവിനെ അനേക ലക്ഷം ജനങ്ങൾ ആരാധിക്കുന്നുണ്ട്. എന്നാൽ ഗുരുവിനെ ആരാധിക്കുവാനുള്ള ആദ്യ ഗുരുവിൻ്റെ പ്രാർത്ഥന, ഗുരുവിൻ്റെ തിരുസ്വരൂപത്തെ ശ്രീനാരായണ ഭക്തലോകത്തിനായി സമർപ്പിച്ച പ്രാർത്ഥന, മഹാഗുരുവിൻ്റെ പ്രഥമ സന്യാസിഷ്ണായിരുന്ന ദിവ്യശ്രീ ശിവലിംഗദാസ്വാമികളാൽ വിരചിതമായ ഓം ബ്രഹ്മണേ മൂർത്തിമതേ സൃതാനാം ശുദ്ധിഹേദവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ എന്ന് തുടങ്ങുന്ന ആ ഗുരുഷക്കം, ആറ് പദ്യങ്ങളിലൂടെ 24 വരികളിലൂടെ ഗുരുവിൻ്റെ തിരുസ്വരൂപത്തെ നമ്മോട് പറഞ്ഞു തന്നത് ഈ പുണ്യഭൂമിയിൽ വെച്ചായിരുന്നു എന്നുള്ള ചരിത്രം നാം അറിയണം. അരുവിപ്പുറം ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുമ്പോൾ നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടി കാണേണ്ട ഒരു പുണ്യവൃക്ഷമാണ് എൻ്റെ പുറകിൽ കാണുന്ന മഹാഗ്നിവൃക്ഷം. അതിന് വളരെയേറെ ഗുരുവിൻ്റെ ചരിത്രത്തിൽ പ്രാധാന്യമുള്ള ഒരു വൃക്ഷമാണ്. എന്നാൽ നമ്മളൊന്നും വേണ്ടവണ്ണം അതിന്നും അറിഞ്ഞിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഈ ക്ഷേത്രത്തിലെ മറ്റ് വൃക്ഷങ്ങളെക്കാളും ഒക്കെയും ആരോഗ്യ ദൃഢഗാത്രനായി നിൽക്കുന്ന ഒരു മഹാഗണി വൃക്ഷമാണ് ഈ കാണുന്നത്. അപ്പോൾ ആലോചിക്കാം, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു വൃക്ഷത്തെക്കുറിച്ച് പറയുന്നതെന്ന്. ഗുരുവിൻ്റെ ചരിത്രവുമായി വലിയ പ്രാധാന്യമുള്ള ഒരു വൃക്ഷമാണിത്. അതിൻ്റെ ആ പഴയകാല ചരിത്രത്തിലേക്ക് നമുക്കൊന്നായി സഞ്ചരിക്കാം. ഭഗവാൻ ഒരിക്കൽ അരിയപ്പുറത്ത് വിശ്രമിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ഭക്തൻ ഭഗവാന് പാദകാണിക്കായി സമർപ്പിച്ച ഒരു വൃക്ഷത്തൈയായിരുന്നു ഈ മഹാഗണി വൃക്ഷം. ഭഗവാൻ വളരെ സ്നേഹത്തോടുകൂടി ആ വൃക്ഷമെടുത്തുകൊണ്ട് വരികയും ഭൈരവൻ ശാന്തിയൊക്കെ ഗുരുവിൻ്റെ മറ്റേ ശിഷ്യന്മാരുമൊക്കെ ഗുരുവിനോടൊപ്പം അന്ന് ഇപ്പോൾ ഈ വൃക്ഷം നിൽക്കുന്ന സമീപത്തായി എത്തുകയും അവിടെ ഒരു കുഴിയെടുക്കാൻ ഭഗവാൻ നിർദ്ദേശിച്ച പ്രകാരം അവർ കുഴിയെടുത്തു കൊടുത്തു. ഭഗവാൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് തന്നെ ഭഗവാൻ അത് അവിടെ വയ്ക്കുകയും ഭഗവാൻ എന്നിട്ട് ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവിടെ നിന്ന് കൂടി നിന്ന ഭക്തന്മാരോടും ശിഷ്യന്മാരോടും ഒക്കെയായി പറയുന്നു, ഇത് പൂക്കുമ്പോൾ എന്ന്. അന്ന് അവർക്ക് ആർക്കും അതിൻ്റെ ആ ഗുരു പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായില്ല. ഈ മഹാഗണി വൃക്ഷം ആദ്യമായി പൂത്തത് 1928 സെപ്റ്റംബർ 20 അതായത് ഭഗവാൻ്റെ ദിവ്യമായ മഹാസമാധിയിലാണ് ഈ വൃക്ഷം ആദ്യമായി പൂത്തത്. ഗുരുവിൻ്റെ മഹാസമാധി എന്നാണെന്നും ഭഗവാൻ അന്നേ കണ്ടിരുന്നുവെന്നുള്ള ഒരു ചരിത്രം കൂടി അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. 1000 നാവുള്ള അനന്തന് പോലും വർണ്ണിക്കുവാനാവാത്തത്ര അതിമഹത്തരമായ ചരിത്രത്തിന് ഉടമയായിരുന്നു ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ. ഭഗവാൻ്റെ അവതാര കൃത്യനിർവഹണത്തിന് സാക്ഷ്യം വഹിച്ച പുണ്യഭൂമിയാണ് അരിയപ്പുറം എന്ന് പറയുന്നത്. ആധുനിക കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ അടിത്തറയായി മാറിയ പുണ്യഭൂമി കൂടിയാണ് അരിയപ്പുറം എന്ന് പറയുന്നത്. അങ്ങനെ അനവധി നിരവധി അത്ഭുതങ്ങളാണ് അരിയപ്പുറത്ത് ഒളിഞ്ഞു കിടക്കുന്നത്. ഈ മഹാഗണി വൃക്ഷം നിൽക്കുന്നത് അരിയപ്പുറം ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ 2 ഗേറ്റുകളാണ് നമുക്കുള്ളത്. അതിൽ ചെറിയ ഗേറ്റ് ഇറങ്ങി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട്
നിങ്ങൾക്ക് കാണാൻ സാധിക്കും മറ്റ് വൃക്ഷങ്ങളൊന്നും അത്ര ആരോഗ്യദൃഢഗാത്രമായിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ ഇറങ്ങി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് ആദ്യം നിൽക്കുന്ന മരമാണ് ആ ഭഗവാൻ നട്ട മഹാഗണി വൃക്ഷം. ആധുനിക കേരളത്തിന് അടിത്തറ പാകിയ, കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം ആരംഭിക്കുന്ന അരിയപ്പുറം എന്ന പുണ്യക്ഷേത്രത്തിൽ, ആ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് നിൽക്കുന്ന വൃക്ഷമുത്തശ്ശിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു പ്ലാവുമരമാണ്. ഭാരത സംസ്കൃതിയുടെ ഇതിഹാസത്തിൽ തന്നെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ തൃക്കരങ്ങളാൽ ഗുരുവിൻ്റെ അനുഗ്രഹാശസ്സുകളോടുകൂടി ആരംഭിച്ച, ഭഗവാൻ സമാരംഭം കുറിച്ച ശ്രീനാരായണ ധർമ്മപരിപാലന യോഗമെന്ന മഹാപ്രസ്ഥാനം 1903 ജനുവരി 7-ാം തീയതി ഈ വൃക്ഷ മുത്തശ്ശിയുടെ തണലിൽ ഇരുന്നു കൊണ്ടാണ് രൂപീകൃതമായത്. 15-ാം തീയതിയായിരുന്നു യോഗത്തിന് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതെങ്കിലും യോഗത്തിൻ്റെ ജനന ദിവസം 1903 ജനുവരി 7-ാം തീയതിയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ വിപ്ലവകരമായ പല മാറ്റങ്ങൾക്കും തുടക്കം കുറിച്ച മഹത്തായ പ്രസ്ഥാനമായിരുന്നു ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്ന മഹാപ്രസ്ഥാനം. 1903 ജനുവരി 7-ാം തീയതി പിറവിയെടുത്തെങ്കിലും അതിൻ്റെ ആദ്യ ശാഖ നിലകൊള്ളുന്നത് ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിൽ നീലംപേരൂരാണ്. 1-ാം നമ്പർ A ശാഖ സ്ഥിതി ചെയ്യുന്നത് ആനന്ദ ആശ്രമത്തിലാണ്, ചങ്ങനാശ്ശേരിയിൽ. വിപ്ലവകരമായ പല മാറ്റങ്ങൾക്കും തുടക്കം കുറിച്ച മഹത്തായ ആ പ്രസ്ഥാനം രൂപീകൃതമായത് ഈ വൃക്ഷ മുത്തശ്ശിയുടെ ചുവട്ടിൽ നിന്നുമാണ്. അമാനുഷികമായ അത്ഭുത ശക്തികൾ ഉണ്ടായിരിക്കുന്നത് അവതാര പുരുഷന്മാരുടെ ലക്ഷണമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. എന്നാൽ ഗുരുവിനെ പോലെ അവതാര കാലഘട്ടത്തിൽ ഇത്രയേറെ അത്ഭുതങ്ങൾ കാട്ടിയ ഒരു അവതാര പുരുഷനെ ലോകചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കത്തില്ല. ഇതെൻ്റെ വാക്കുകളല്ല, ഗുരുവിൻ്റെ സശിഷ്യനായിരുന്ന സ്വാമി ധർമ്മതീർത്ഥരുടെ വാക്കുകളാണ്. അതെ, ആ വാക്കുകളെ അന്വർത്ഥമാക്കുന്ന ഒരു ചരിത്രത്തിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഭഗവാൻ എവിടെയൊക്കെ തിരുസന്നിധാനം ചെയ്യുന്നു അവിടെയൊക്കെയും ഭക്തന്മാർ ഭഗവാനുള്ള പാദകാണികളുമായി ഗുരുവിനെ സമീപിക്കുമായിരുന്നു. അവരൊക്കെ എന്തൊക്കെ ജീവിത ദുരിതങ്ങളുടെ വറുതിയിൽ വാടിക്കഴിഞ്ഞ അനേക ലക്ഷം ജനങ്ങളാണ് ഭഗവാന്റെ തിരുസന്നിധിയിലേക്ക് ഒഴുകിയെത്തിയിരുന്നത്. അവരൊക്കെ മനസ്സിൽ എന്തൊക്കെ ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ ആയിട്ടാണ് ഭഗവാന്റെ തിരുസന്നിധിയിൽ വന്നിരുന്നതെങ്കിലും അവരെയൊക്കെ അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളുമെല്ലാം ഭഗവാൻ എടുത്തുകൊണ്ട് അവർക്ക് സർവവിധമായ ഐശ്വര്യങ്ങളും നൽകി അവരെ അനുഗ്രഹിച്ച ഒരു ചരിത്രം കൂടിയാണ് ഗുരുവിൻ്റെ ദിവ്യമായ ചരിത്രം. അപ്രകാരം ഒരു അനുഗ്രഹത്തിന് പാത്രമായ ഒരു സുഹൃത്തിയുടെ ചരിത്രത്തിലേക്കാണ് ഇന്ന് നാം സഞ്ചരിക്കുന്നത്. ഈ കിണറിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് രാമനിലാണ് ആരംഭിക്കുന്നത്. രാമനെന്ന് പറയുന്നത് വടകര സ്വദേശിയാണ്. അദ്ദേഹം ജോലിയുടെ സേവനാർത്ഥം തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറി വന്നതാണ്. അദ്ദേഹം ഒരു കോൺട്രാക്ടറായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിനൊരു വലിയൊരു അണക്കെട്ടിൻ്റെ ഒരു കോൺട്രാക്ട് ലഭിക്കുകയാണ്. പേച്ചിപ്പാറ എന്ന് പറയുന്ന ഒരു അണക്കെട്ടിൻ്റെ കോൺട്രാക്റ്റാണ് ലഭിച്ചത്. ആ കാലഘട്ടത്തിൽ അത് ഏറ്റവും വലിയൊരു കോൺട്രാക്റ്റായിരുന്നു. എന്നാൽ വിചാരിച്ച രീതിയിൽ അദ്ദേഹത്തിന് ആ വർക്കുകളൊന്നും പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അപ്പോൾ അദ്ദേഹം ആകെ വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ ഭക്തവത്സലനായ ഭഗവാന്റെ കാര്യം ഓർക്കുകയും ഓടി അരിയപ്പുറത്തേക്ക് വരികയും ചെയ്തു. ആ സമയത്ത് ഭഗവാൻ ഇവിടെ ഇല്ല. ഗുരുവിൻ്റെ ചിത്രത്തിന് മുന്നിൽ, ഇന്ന് ഗുരുദേവക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന അവിടെ ഗുരുവിൻ്റെ ചിത്രം വെച്ച് അന്ന് ആരാധിക്കുമായിരുന്നു. ആ ചിത്രത്തിന് മുന്നിൽ രാമൻ ഒരു നേർച്ച നേരുകയാണ്. ഭഗവാനെ, അടിയന് വിഷമതകളൊന്നുമില്ലാതെ തന്നെ ഈ കോൺട്രാക്ട് പൂർത്തിയാക്കാൻ സാധിക്കുകയാണെങ്കിൽ അടിയൻ അരുവിപ്പുറത്തൊരു കിണർ കുത്തി നൽകിയേക്കാമെന്ന് പറഞ്ഞു. അത്ഭുതകരമെന്ന് പറയട്ടെ, വളരെ പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോയ ആ വർക്ക് അദ്ദേഹത്തിന് വളരെ പെട്ടെന്ന് തന്നെ തീർക്കുവാൻ സാധിച്ചു. കാലം മുന്നോട്ട് പോയി, രാമൻ ഇക്കാര്യം മറന്നുപോവുകയും ചെയ്തു. എന്നാൽ പിന്നീടൊരു വേനൽക്കാലത്ത് ഭക്തന്മാർ അരിവപ്പുറത്ത് വിശ്രമിച്ചിരുന്ന ഭഗവാനോടെ പറയുകയുണ്ടായി, സ്വാമി കടുത്ത വേനലാണ്, വെള്ളമില്ല, നമുക്ക് അരിവപ്പുറത്ത് ഒരു കിണർ കുത്തണം. ഭക്തവത്സലനായ ഭഗവാൻ ചൈതന്യസ്വാമികൾ ഗുരുപുഷ്പാഞ്ജലി മന്ത്രത്തിൻ്റെ 25-ാമത് മന്ത്രം പറയുന്നത് സർവജ്ഞായ നമഃ എന്നാണ്. അതെ, എല്ലാം അറിയുന്നവൻ സർവജ്ഞൻ. ആ സർവജ്ഞനായ ഭഗവാൻ പറയുകയാണ് പുഞ്ചിരിച്ചുകൊണ്ട്, രാമൻ നമ്മോടായി ഒരു കിണർ കുത്തിത്തരാമെന്ന് നേരിട്ടുണ്ട്. അവൻ അത് മറന്നുപോയി. അവനെ ഓർമ്മിപ്പിക്കാൻ നേരെ രാമൻ്റെ വീട്ടിലേക്ക് ഭക്തന്മാർ ചെന്നു. രാമനോട് ഈ കാര്യം പറഞ്ഞു. അന്നേരമാണ് രാമൻ ഓർത്തത്, വർക്കൊക്കെ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് മറന്നുപോയി, പക്ഷേ മഹാഗുരു മറന്നില്ല. അപ്പോൾ ആ വിഷമത്തിലോടി
ഗുരുവിൻ്റെ പാദങ്ങളിൽ വന്ന് വീണ് നമസ്കരിച്ചു, അയ്യോ സ്വാമി പൊറുക്കണം, അടിയൻ മറന്നുപോയി എന്ന് പറഞ്ഞു. ഭക്തവത്സനായ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിന് നാമൊന്നും പറഞ്ഞില്ലല്ലോ രാമ. അതെ, ആ പശ്ചാത്താപത്തിൽ ഒന്നിന് പകരം രണ്ട് കിണറുകൾ രാമൻ അരിവപ്പുറത്ത് കുത്തി നൽകി. ഈ കിണർ സ്ഥിതി ചെയ്യുന്നത് സ്കൂളിനോട് ചേർന്നുള്ള പാചകപ്പുരയ്ക്ക് സമീപമാണ്. ഇനി അരിപുറം ക്ഷേത്രം സന്ദർശിക്കുന്ന ഭക്തർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു കിണർ കൂടിയാണിത്. ഇതുപോലെ അനവധി നിരവധി അത്ഭുതങ്ങളാണ് ഭഗവാന്റെ തിരുവതാര കാലഘട്ടത്തിൽ അരങ്ങേറിയത്. ഇന്നും ഭഗവാൻ മാത്രമാണ് എനിക്കൊരു ആശ്രയമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ഭഗവാനെ സമീപിക്കുന്നവർക്ക് അവരുടെ വിശ്വാസത്തിന് അടിസ്ഥാനമായി ഫലങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അരിപുറം ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സരസ്വതി വിദ്യാലയമാണ്. ക്ഷേത്രപ്രതിഷ്ഠ കഴിഞ്ഞതോടുകൂടി ഭഗവാൻ ആളുകൾക്ക് അറിവുണ്ടാക്കാൻ വേണ്ടി സ്ഥാപിച്ചതാണ് ഈ വിദ്യാലയം. ഈ വിദ്യാലയത്തിൽ ഗുരുവിൻ്റെ പ്രഥമ സന്യാസശിഷ്യനായിരുന്ന ശിവലിംഗദാസ്വാമികളും അതുപോലെ മഹാകവി കുമാരനാശാൻ തുടങ്ങിയ മഹാപണ്ഡിതന്മാർ അറിവ് തേടിയെത്തിയ വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു നൽകിയ ഒരു പുണ്യസങ്കേതമാണിത്. ഇവിടെ വീടിന് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. ആരെയും കൊതിപ്പിക്കും ഇവളുടെ രുചിക്കൂട്ടുകൾ. നല്ല ചൂടൻ വിഭവങ്ങൾ ഒരുക്കും ഇവളുടെ കൈപുണ്യം. വീടിനെ കുളിർമയുള്ളതാക്കും ഇവളുടെ സ്നേഹ സാമീപ്യം. വീടിന്റെ ഓരോ സ്പന്ദനങ്ങളും അവൾ ആഘോഷമാക്കും. എന്നെ ഈ വീടിന് പ്രിയപ്പെട്ടവളാക്കിയത് ഇവരൊക്കെയാണ്. ഇവരെ എനിക്ക് സമ്മാനിച്ചത് കോനാട്ട് ഏജൻസീസ്, മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല. വർഷങ്ങളുടെ വിശ്വാസത്തിൽ ഗൃഹോപകരണങ്ങളുടെയും ക്രോക്കറി ഐറ്റംസിന്റെയും അതിവിശാലമായ ഷോറൂമുകൾ കോനാട്ട് ഏജൻസീസ്. ഓരോ വീടിന്റെയും ഹൃദയ സ്പന്ദനം.